എന്താണ് ഈ സർക്കാരിൻ്റെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത്? വീഴ്ച സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഹലോ, ആ കേൾക്കാം, പറഞ്ഞോളൂ ചേച്ചി. ഈ കേസന്വേഷണത്തിൽ ഒരു വീഴ്ച സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വീഴ്ച സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് അന്നത്തെ ദിവസം തന്നെ പോലീസ് നമുക്ക് അവിടെ വന്ന് സീൽ ചെയ്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടോ ഉള്ള കാര്യങ്ങളിൽ ആ പിറ്റേ ദിവസം തന്നെ ആ മുറി തുറന്ന്, മറ്റേ മരിച്ചിരുന്ന മുറി മാത്രം അടച്ചിട്ട് ബാക്കിയുള്ള മുറി തുറന്നാണ് തന്നിരുന്നത്. അപ്പം നമുക്കറിയത്തില്ല, അലമാരികളൊക്കെ പാക്കി എല്ലാ സാധനങ്ങളും എടുക്കാനും എല്ലാം ചെയ്യാനും ഒക്കെ നമ്മൾ എല്ലാം യൂസ് ചെയ്തിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ പ്രതി ഒരു കൊലപാതകം എന്ന രീതിയിൽ നമ്മൾ അറിയുന്നത്. അപ്പം ഇതിനകത്ത് കൊറേ കൊറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പാഴ്ച പറ്റിയിട്ടുണ്ട്, അതിനകത്ത് പാഴ്ച പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഈ വിധി വരുന്നതിന് മുന്നേ, 2 മാസത്തിന് മുന്നേ ഈ പാൽരാജ് എന്ന് പറയുന്ന വ്യക്തി ആ ഈ അർജുനന്റെ ചിറ്റപ്പനാണ്, അവന്റെ വീട്ടിലാണ് ഈ 2 വർഷക്കാലം ഇവരെല്ലാരും ഒരുമിച്ച് 59-19 വാർഡിൽ ഇവരെ താമസിക്കുന്നത്. അപ്പം ഇവര് ഈ പുള്ളി ഞങ്ങളുടെ ബന്ധുക്കളെ കാണുമ്പോഴൊക്കെ ചീത്ത വിളിക്കുകയും മോശമായ രീതിയിൽ പെരുമാറുകയും ഒക്കെയാണ് ചെയ്തത്. ഈ വിധി വരുന്നതിന്റെ തലേദിവസം തന്നെ പല വീടുകളിൽ ചെന്ന് ഈ പുള്ളി ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് ഇത് നേടിയെടുക്കുന്നത്, നാളെ നോക്കിക്കോ ഞങ്ങൾ പൊന്നുപോലെ കൊണ്ടുവരും എന്ന രീതിയിലൊക്കെ ഈ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഈ പുള്ളി ഞങ്ങളുടെ അന്ന് വിധി വരുന്ന അന്ന് തന്നെ വിധി അറിഞ്ഞ ഉടനെ ഈ പുള്ളി വെളിയിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും, വായിക്കാത്ത് വിരല് വിട്ടിട്ട് ഈ പുള്ളി മോശമായ രീതിയിൽ കാണിച്ചിട്ടാണ് ഈ പുള്ളി പോകുന്നത്. അന്നേരമാണ് ആവേശത്തിൽ അടിക്കാൻ പോവുകയും ബാക്കി പോലീസുകാർ വിളിച്ച് വേറെ മുറിയിൽ ഇവരെ കൊണ്ട് ആ സുന്ദറിയും ഈ പാൽരാജിനെയും കൊണ്ട് ആക്കുന്നത്. അതായത് ഇതിനു മുൻപ് ഈ പാൽരാജ് എന്ന് പറയുന്ന പ്രതി ഈ കുഞ്ഞിന്റെ ബന്ധുക്കളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ കുടുംബത്തിനെതിരെ മോശമായി സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അതെ, മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വിധി വരുന്ന അന്ന് രാവിലെ കോടതിയിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ സുന്ദറും ഈ പാൽരാജും അവിടെ പുറത്ത് നിൽക്കുവാണ്. എന്നിട്ട് ഈ വിധി പറഞ്ഞ ഉടനെ ഞങ്ങള് പുറത്തു വരുമ്പോഴത്തേക്ക് ഒരു വിരലെടുത്ത് വായിക്കാത്ത് വിട്ടിട്ട് അത് മോശമായ രീതിയിൽ അവൻ കാണിച്ചിട്ടാണ് പോകുന്നത്. അന്നേരം നമ്മുടെ ബന്ധുക്കളൊക്കെ അടിക്കാൻ കയറി ഓടി ചെന്നുമ്പോഴത്തേക്ക് പോലീസ് അവനെ വേറെ സുന്ദറിനെയും ഇവനെയും വിളിച്ചു വരുത്തി വേറെ മുറിയിലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് ഒരു കുഞ്ഞിനെ മരിച്ച ഒരു വീട്ടിൽ എന്തുവല്ലേ, ഞങ്ങള് ഒരു ഈ ലോകത്തിലുള്ള എല്ലാവരും ഒരു അമ്മമാരൊക്കെ കുഞ്ഞിനെ പെറ്റെടുത്തവരാണ്. ആ കുഞ്ഞ് ഒരു ദുഃഖം മരിച്ചു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് മരിച്ചത് എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുഃഖത്തിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് നീതി നയിച്ചില്ല, നീതി നയിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇവരെ അന്ന് അവിടെ ഈ സുന്ദറും ഈ പാൽരാജും അവരുടെ കുടുംബക്കാരും എല്ലാവരും അവിടെ മുട്ടായി വിതരണം ചെയ്യുകയും കേക്ക് മറ്റേ ലഡു വിതരണം ചെയ്ത് അവിടെ പോഷിക്കുകയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ടും ഇവര് ഞങ്ങളെ പരസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഈ പാൽരാജ് എന്ന് പറയുന്ന വ്യക്തിയും ഇവരുടെ ബാക്കി എല്ലാ കുടുംബങ്ങളും പിന്നെ ഇത് സോഷ്യൽ മീഡിയ വഴിയിലും ബാക്കിയുള്ള വഴിയിലൊക്കെ ഞങ്ങളെ മോശമാക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉള്ളത് കാരണം ഈ ആക്രമിച്ചതിനു ശേഷം പാർട്ടി ഓഫീസിലേക്കാണ് ഓടിക്കയറുന്നത്. ഇയാൾ ഇത്രയും അധികം ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധം സഹായകരമായി തീർന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാന് അങ്ങനെ അല്ല കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ് നടക്കുന്നത്, ഞങ്ങൾക്ക് പോലും ഇപ്പം ഇന്നലെ നടന്ന സംഭവം വെച്ച് എനിക്ക് എന്താണ് ഇന്നലെ ഞാൻ എനിക്ക് താലൂക്ക് സഭയാണ്, അവിടെ വെച്ചിട്ടാണ് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുന്ന് അവിടെ വിളിക്കുന്നത് എന്നെ. ഞാൻ സഭയിൽ ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്, ഇങ്ങനെ ആങ്ങളെ കുറ്റമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് പ്രസന്റ് വരണം എന്ന രീതിയിൽ എന്നെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ കുടുംബത്തിന്റെ ആണി വേറാണ് കണ്ണൻ, ഞങ്ങൾ അപ്പീൽ പോയ അന്ന് മുതൽ ഞങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പം ആ ഭീഷണിയിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഓരോ പ്രാവശ്യവും ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഇവര് പല ഞങ്ങളുടെ കുടുംബക്കാരായാലും ഞങ്ങളെ അടിച്ചു എന്ന് പറയുന്നതും ചീത്ത വിളിക്കുന്നതും. മാഡം, ചോദിക്കട്ടെ, ഈ ഘട്ടത്തിലാണ് ഈ പ്രതിയുടെ ബന്ധുക്കൾ തങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതും, പിന്നെ അവർക്ക് കോടതിയിൽ പോയത്. അതായത് ഈ പ്രതിയുടെ ബന്ധുക്കളെ, ഈ കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടായോ? അതല്ല, അതൊരു കള്ളപ്പരാതിയായിരുന്നോ? അല്ല, അന്ന് ഞങ്ങളെ ഈ മോശമായിട്ട് എന്നാന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ചേട്ടന്റെ മോൻ ഒരു സോഷ്യൽ മീഡിയ, അത് എങ്ങനെയാണെന്ന് ഞാൻ ആരുടെ വീഡിയോയിലാണോ അവരുടെ ഇതിൽ കുടുംബത്തിലാണ് വന്നത് അവർ പരസ്യമായിട്ട് പറയാൻ തയ്യാറില്ല. പക്ഷെ ഞാൻ അത് പോലീസിൽ ഒരു പരാതിയായിട്ട് തന്നെ എന്റെ ലെറ്റർ പെൽ എഴുതി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവൻ ഈ സൺമുഖം എന്ന് പറയുന്നവന്റെ മോനെ, പിന്നെ പ്രവീൺ രാജ് എന്ന് പറയുന്നവൻ, ഈ ചൊറപ്പിളത്തിലുള്ളവരെല്ലാരും യോഗ്യതമാരും യോഗ്യന്മാരും അല്ല. അവരുടെ രാത്രി 12 മണി കാഴ്ചകൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ പുറത്തുവിടും എന്ന രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കൊടുത്തിരുന്നു വാട്സപ്പ് ഫേസ്ബുക്കിൽ വഴി. അത് ഞാൻ എടുത്ത് ഒരു കോപ്പി എടുത്ത് അത് തമിഴിലായിരുന്നു. അപ്പം അത് ഞാൻ ഒരു പരാതിയായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എതിരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഞങ്ങളൊരു പ്രകടനം വായും കെട്ടി മൂടി നീതി ലയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളും ഒരു പ്രകടനം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ വിധി വന്നതിന്റെ പിറ്റേ ദിവസം, വിധി തന്ന അന്നാണ് അവൻ ഇട്ടിരുന്നത്, ആ പ്രസാദ് ഡ്രൈവിൻ എന്ന് പറയുന്ന പ്രസാദ് എന്ന് അവനാണ് അത് ഇട്ടിരുന്നത്. അപ്പം ഇവിടെ ഞങ്ങളെ എസ്റ്റേറ്റ് മേഖലയിൽ 100 ആൾക്കാർ ഇതിനെ ഞങ്ങളെല്ലാരും യോഗ്യമാർ യോഗ്യമാർത്തി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പരാതി അവരും കൂടെ എഴുതി 100 ഒപ്പിട്ട് ഒരു പരാതി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ലയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ പാർട്ടി ഫോറങ്ങളിൽ നിങ്ങൾ പരാതികൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ നേരെ വഴിയാണ് പോകുന്നത്, ഞങ്ങൾക്ക് നീതി ലയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ 14 ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, ഞങ്ങൾ ഇത്രയും ഇതിലാണ് നിൽക്കുന്നത് എന്ന ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പീലുമായി മുന്നോട്ട് പോകാൻ ഇറങ്ങിയത്. ആ സമയത്താണ് ഈ സുന്ദറും ഈ മറ്റേ ഈ പാൽരാജും സൺമുഖവും അതുപോലെ മണി എന്ന് പറയുന്ന അവന്റെ ചേട്ടന്റെ മോൻ, ഇവരെ 8 ചേർന്നിട്ടാണ് 12 വിധി ഞങ്ങൾക്ക് വിധി വരുന്നതിന് മുന്നേ 12 ഞാനും എന്റെ ആങ്ങളമാര് 2 കൂടെ ചേർന്ന് അവരുടെ 4 ചെന്ന് ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ ഒരു പരാതി കൊണ്ടു കൊടുത്തു. ഒരു വിധി വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഞങ്ങൾക്ക് നീതി കിട്ടും? ഞങ്ങൾ ആ അവിടെ കുഞ്ഞിന്റെ അമ്മയുമായി സംസാരിച്ചിരുന്നു. കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് അവർക്ക് ആ രീതിയിലുള്ള ഭീഷണി വരുന്നുണ്ട്, പ്രതിയായിരുന്നയാൾക്ക് സംരക്ഷണം കൊടുക്കുകയും ഇരയാക്കപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഈ പ്രതി ആയിരുന്നയാളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും ഈ കുഞ്ഞിന്റെ കുടുംബത്തിന് ഒരു ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് മാഡം പറയുന്നത് അല്ലേ? അതെ. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് സംബന്ധിച്ച് ഞാൻ രാത്രി 12 എന്റെ പരിപാടികൾ കഴിഞ്ഞ് ചിലപ്പം 11-12 ആകുമ്പോഴാണ് പോകുന്നത്. ഇവരെ ഈ തേലക്കാട്ടിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് 3 പോകുന്നു, 12 ഞാൻ 2 ഞാനും എന്റെ ആങ്ങളെയും കൂടെ അവിടെ കാണാനായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവൻ കടയിലിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ 2 മുന്നേ തന്നെ കട തുറന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അടിക്കാമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്ക് നീതി ലയിക്കണം. ഇനി with Arun Kumar.